ഈ എംബസിയിലെ ഒരു 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 സഹോദരനെ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം ശുദ്ധ സെക്യുലറിസ്റ്റാണ്. ശുദ്ധ സെക്യുലറിസ്റ്റായ ഒരു മുസ്ലിം നാമധാരിയായ, കേരളത്തിൽ പിറന്ന, ഡൽഹിയിലെ ഇത്തരത്തിലുള്ള ഒരു എംബസിയിൽ പണിയെടുക്കുന്ന ഒരു സഹോദരൻ. അദ്ദേഹമാണ് ഇവരൊക്കെ എങ്ങനെ എന്താക്കുന്നത്, ഇൻഡോ അമേരിക്കൻ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റിയുടെ പേരിൽ അമേരിക്കയിലേക്ക് പറഞ്ഞേക്കുന്നത്. ഇവര് പറഞ്ഞുതരാ, എന്തിനാ പറഞ്ഞേക്കണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊക്കെ ഉണ്ടിങ്ങനെ ദീനിനെങ്ങനെ, മതത്തെ, ഇസ്ലാമിനെ നിങ്ങളിങ്ങനെ കുടുസാക്കിയിട്ട് ഇസ്ലാമിന്റെ വിശാലമായ മാനവികതയെയോ ഇസ്ലാമിന്റെ വിശാലമായ രൂപങ്ങളെയോ സംസ്കാരത്തെയോ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അനുവദിക്കാതെ സമ്മതിക്കാതെ നിങ്ങൾ തടച്ചിടുന്നു, അവയിൽ നിന്നൊരു മോചനം ഉണ്ടാകട്ടെ, അതിന് ഇവരെ അവിടെ കൊണ്ടുപോയി അമേരിക്ക കൊണ്ടുപോയി എന്ത് പഠിപ്പിക്കുക, മതം പഠിപ്പിക്കുക. ഞാൻ ഈ അമേരിക്കയിൽ പോയ ആൾക്കാരോട് എനിക്ക് ബഹുമാനക്കുറവുണ്ടായിട്ടല്ല, സത്യം അതായിരുന്നു. നിങ്ങൾ പോയ ആൾക്കാരോട് നിങ്ങൾക്ക് രഹസ്യമായി ചോദിക്കാൻ പറ്റുമെങ്കിൽ അവർ പറഞ്ഞുതരും. എന്തിനല്ലാതെ മുസ്ലിം പണ്ഡിതന്മാരെ അമേരിക്കൻ ഇൻഡോ അറബ് ഫ്രണ്ട്ഷിപ്പ്, ഇൻഡോ അമേരിക്കൻ ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റി എന്തിനാ കൊണ്ടുപോയത്, അവരെ ചെലവിൽ എന്തിനാ കൊണ്ടുപോയത്? മുസ്ലിം പണ്ഡിതന്മാരുള്ള സ്നേഹം കൊണ്ടാ, ആദരവ് കൊണ്ടാ? അല്ല, ഇത് പഠിപ്പിച്ചു വിടാനായിരുന്നു. കണ്ടല്ലോ നിങ്ങൾ, ഞാൻ ആ പഴയ കാര്യം പറയല്ല, നിർബന്ധമായി അവിടെ നിന്ന് വന്ന ഒരു കൾച്ചറൽ സെക്രട്ടറിയെ അതിഥിയായി സ്വീകരിക്കേണ്ട അധോഗതി, ദുർഗതി കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനയ്ക്ക് പോലും വന്നുപോയി. സാംസ്കാരിക അധിനിവേശത്തിന്റെ വ്യക്തമായ രൂപമാണ്.